യോഹന്നാന്റെ സുവിശേഷം 3:34. ദൈവം അയച്ചവൻ അവിടുത്തെ വാക്കുകൾ സംസാരിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 19-ാം ദിവസം. സംസ്കാരം വെളിവാക്കുന്നുണ്ട്. അത് നല്ലതായാലും മോശമായാലും പാരമ്പര്യത്തിലേക്കുള്ള സൂചകവുമാണ്. സംസാരത്തിലെ പിഴവാണ് ഒരുവൻ്റെ സദാചാര ജീവിതത്തിലെ ഇടർച്ചയുടെ കല്ല്. സംസാരത്തിൽ പിഴയ്ക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള തിരുവചനം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കാരണം ആ പിഴവ് ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ നമ്മിൽ നിന്ന് അകറ്റാൻ ഇടവരുത്തുന്നതാണ്. കുഞ്ഞുങ്ങൾ മോശമായ സംസാരങ്ങൾ നടത്തുമ്പോൾ ആളുകളുടെ അന്വേഷണം ഇതാരുടെ മകനാണെന്നുള്ളതാണ്. നല്ലത് കാണിക്കുമ്പോൾ ഇത്രമാത്രം തിടുക്കം കാണിക്കാൻ സാധ്യതയും കുറവാണ്. കർമ്മം ഒരുവൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് നോക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. ഒരു കാര്യം സത്യമാണ്, സംസാരമാണ് ഒരുവൻ്റെ കുലീനതയെ അളക്കുന്നത്. ദൈവമയച്ചവർ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എങ്കിൽ ദൈവഹിതത്തിന് നിരക്കാത്തത് സംസാരിക്കുന്നവരുടെയൊക്കെ ഉത്ഭവം സംശയത്തിൻ്റെ നിഴലിലുമാണ്. തിന്മയ്ക്ക് ജന്മം നൽകുന്നുണ്ട്. മക്കളുടെ വീഴ്ചകൾ മാതാപിതാക്കളുടെ കണ്ണു തുറപ്പിക്കേണ്ട കാലമാണ് എന്ന് മനസ്സിലാക്കുക. നോമ്പിൻ്റെ വിശുദ്ധ ദിനത്തിൽ നമുക്ക് സൂക്ഷിക്കാം, നാവിൽ നിന്ന് അടർന്നു വീഴുന്നത് ദൈവഹിതമായി മാറാൻ വേണ്ടി. ആമേൻ.